ഈ നൂറ് കണക്കാക്കി നമ്മൾ രണ്ടുപേരെയായിട്ട് വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഒരു 180 കല്ല് ചുരുങ്ങിയത് ഒരു ദിവസം 180 കല്ല് ബുക്കായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഒരു ചട്ടി മസാല കൊണ്ട് 5 കല്ല് വെക്കാം കേട്ടോ. ഈ തല കറക്റ്റ് ലെവലിൽ നിർത്തിയതിന് ശേഷം അടിയത്തെ കല്ലിൻ്റെ മോൾഭാഗത്തേക്ക് തൂക്കി റെഡി ആക്കി അത് കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും കല്ലാദ്യം നിർത്തുക, കല്ലാദ്യം ലെവലിൽ നിർത്തുക. ലെവലിൽ നിർത്താൻ കല്ലാണ്ട് തൂക്കി കല്ല് തമ്മിലൊന്ന് തൂക്കിയിട്ടു കല്ലിൻ്റെ മോൾഭാഗവും അടിഭാഗവും തൂക്കം റെഡി ആയാൽ മതി, നിരക്കി നീക്കിയാൽ മതി റെഡിയാവും. എന്നിട്ട് അടിയത്തെ കല്ല്, അടിയത്തെ കല്ല് നമുക്ക് ഈ സൈഡിലൊരു കല്ല് തൂക്കാം. ഈ ഒരു സൈഡിൽ കുറച്ച് വളരെ കനം കുറച്ചിട്ടൊരു മസാല ഈ കല്ല സൈഡിലൊന്ന് അങ്ങനെ അടിച്ചു പിടിപ്പിച്ചാൽ സംഭവം കുത്തി ഇറക്കാൻ ഒരു സുഖം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇട്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ. ഇതൊക്കെ പലരും പല രീതിയിലാണ് ചെയ്യുക, ഓരോന്നും കഴിയുന്ന രീതിയിൽ ചെയ്യുക. അടുത്ത കല്ല് നീക്കി നിരക്കി ഏകദേശം നമ്മുടെ കണ്ണു ലെവലിന് റെഡി ആക്കി വെക്കുക, നോക്കിട്ട് വെക്കുക. ആ വലിയ വ്യത്യാസമില്ല, റെഡി. ഇത് അടിയിലേക്ക് തൂക്കുക, ഓക്കെ. ഇതൊന്ന് ലെവൽ ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ ഈ ഗ്യാപ്പിൽ മസാല വെട്ടി ഇറക്കുക. മസാല വെട്ടി എല്ലാം മഴ കണ്ടിട്ടോ, അത്യാവശ്യം മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴ കാലാവസ്ഥ ആകെ മാറിട്ടോ, അന്തരീക്ഷം ആകെ തണുത്തുപോയ, ആകെ തണുത്തൊരു അന്തരീക്ഷം വന്നുപോയി. ആ അത് അടിപൊളി കല്ല്, ഇതാണ് നല്ല കല്ലാട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ആയാസ് രണ്ട് കല്ല് മൂസ, ഇതാണ് കണ്ണൂർ കല്ല്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കല്ലിതാ തൂക്കുക, അടിയത്തെ കല്ലിന് റെഡി ആക്കുക. നേരെ ഫസ്റ്റ് വരീൻ്റെ മോൾഭാഗത്തൊക്കെയാണ് ഇനി മുകളിലത്തെ എല്ലാ കല്ലും നമ്മൾ തൂക്കി റെഡി ആക്കുന്നത്. നമ്മൾ അവിടെ ഇവിടെ ഒന്നും ഇതിൻ്റെ നടുക്കത്തെ കല്ലൊന്നും തൂക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി മുകളിൽ വെക്കണ ഈ മുലയിൽ വെക്കണ കല്ലൊക്കെ തൂക്കണ സമയത്ത് ആദ്യം കല്ല് ഇതേപോലെ തൂക്കം നിർത്തിയിട്ട് നമ്മുടെ നേരെ അടിക്കുണ്ടോ കേട്ടോ. അടിക്കുണ്ടായിട്ട് ഫസ്റ്റ് വരീൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വരീൻ്റെ മുകളിലേക്കാണ് തൂക്കം റെഡി ആക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നൂലിട്ട അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് നൂലിട്ടിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് പോവുക, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതാണ് ആച്ചിൽ, ഈ ആച്ചിൽ നൂല് ഇതിൻ്റെ മുകൾഭാഗം റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സംബന്ധം ചുറ്റിയിട്ട് ഇങ്ങനെ വെക്കുക. അതന്നെ ഈ ഇവിടെ അതേമാതിരി നമുക്ക് കമ്പ്യൂട്ടർ കിട്ടിയില്ലട്ടോ. അപ്പോൾ ഇത് ഒരു ഓലക്കൊടി എടുത്ത് തെങ്ങോല, തെങ്ങോലാൻ്റെ ഒരു കഷ്ടത്തിട്ട് ഇത് വെച്ച് നൂലേ കല്ലിൻ്റെ ഈ കോർണർ കല്ലിൻ്റെ ഈ മുകൾഭാഗം റെഡി ആയി നിൽക്കണം എന്നുള്ളൂ. ആ രീതിയിൽ നമ്മളൊരു ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടപ്പോൾ മുകൾഭാഗം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഈ നൂല് കണക്കാക്കി നമ്മൾ രണ്ട് വരിയുണ്ട് വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഈ ഒരു വരിയും നൂല് കണക്കാവണം, ഈ ഒരു വരിയും നൂല് കണക്കാവണം. കണ്ണുകൊണ്ട് ഞാൻ നോക്കണം, ഇപ്പോൾ റെഡിയാവും. ബായ് കല്ലുണ്ടോന്ന്, വായനോട് കല്ല് വാങ്ങി അവിടെ വെച്ച് നീക്കി നിരക്കി റെഡിയാക്കി. ഈ കോർണറും ഈ കോർണറും ഈ നൂലും ഒരേ വര, ഒരു വര വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു വരയിൽ കറക്റ്റ് വന്ന്. അപ്പം റെഡിയായി, ഇവിടെ അതുകൊണ്ട് റെഡിയാക്കി. ഈ കുറച്ച് മസാല തീർന്ന് ഞാൻ മസാല എടുത്തിട്ട് വരാം. ഹെൽപ്പർ ക്യാമറമാനാണ്, അപ്പം മസാല എടുത്തിട്ട് വരാം ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ തന്നെ പോയെടുത്ത് തരാം. അതിൻ്റെ ഉള്ളിൽ കുത്തി ഇറക്കുക, ഈ ഗ്യാപ്പിലേക്കൊക്കെ കണ്ട് കുത്തിയുടെ ഇറക്കുക. അതിലേക്കൊക്കെ കണ്ടിട്ട് ഈ ഗ്യാപ്പിലേക്ക് നല്ല കുത്തി ഇറക്കിട്ട് ഇവിടെ കല്ല് വെയിറ്റിംഗ് ആട്ടോ. ബായ് കല്ല് വെയിറ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നുണ്ട്. അടുത്ത മസാല നിരക്കുക, അടുത്ത മസാല നിരക്കുക. സൈഡിലൊരടി കൂട്ടുണ്ടോ അച്ഛൻ്റെ? അപ്പോൾ ഇത് ബട, ആ ബടേ. അപ്പോൾ അത് കല്ല് അവൻ വലിയ കന കന കൊണ്ടുവന്നത്, അപ്പോൾ ഒറ്റലാടാം. അപ്പോൾ താഴത്തേക്കാം, ഇവിടേക്ക് നമുക്ക് മുകളിലേക്ക് വേറെ വെക്കണം. ഇവിടെ മുറിക്ക് മുറിയിലെ പ്രശ്നം വരണ്ട്. ഈ ചോട്ട പത്ര ഇവിടെ വെക്കാം. ആ ഇത് കറക്റ്റായിട്ടാ. ഇതിപ്പോൾ ഒരു കല്ല് ഇങ്ങനെ വെച്ച്, ഒരു കല്ല് ഇങ്ങനെ വെച്ച്, അടുത്തത് ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് കയറ്റി വെക്കുക. അപ്പോൾ ഈ ജോയിൻ്റ് കല്ലിൻ്റെ സെൻറ്ററിലോ അത് അതേപോലെ അത് വെക്കണ സമയത്ത് വെച്ചതിൻ്റെ ശേഷം തൂക്കിടുന്ന സമയത്ത് നേരെ അടിക്കട്ട തൂക്കിടണ്ടേ, എല്ലാ കല്ലും അടിയിലേക്ക് തൂക്കിടണം. അവിടെ എത്ര മുകളിലേക്ക് പൊന്തിക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ മുകളിൽ നിന്ന് നേരെ അടിയിലേക്ക് ഇട്ട തൂക്കിട. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. അടുത്ത കല്ലൊക്കെ ആകുമ്പോൾ അടുത്ത കല്ലൊക്കെ ആകുമ്പോൾ മസാല നിരത്തി
അടിച്ചു പിടിപ്പിച്ച് ഉണ്ടാ ജൽദി കാമ ജൽദി റെഡി. ഇതൊക്കെ ഒരു സെക്കൻഡ് വന്നിട്ട് നോക്കാനേ, ഇത് കുറേ നേരം വെച്ച് ഇങ്ങനെ നോക്കട്ടെ. ഇതൊരു വെച്ച് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. പുതിയതായിട്ട് വെക്കുന്ന ആൾക്കാർ കുറച്ച് സമയം പിടിക്കും. വെച്ച് ശീലമുള്ള തന്നെ വെക്കുമ്പോൾ തന്നെ റെഡി. ആ നോട്ടം ആ കൂടുതൽ കഴിയും, വെക്കലും നോക്കലും കറക്റ്റ് ഒരുമിച്ച് കഴിയും. ഓക്കെ, ഒരു ചട്ടകം ഒരു ചട്ട മസാലയാണ് ഒരു കല്ലിന് വേണ്ടേ, അതിനാണ് അതിൻ്റെ അളവ്. ഞങ്ങൾ ചട്ടാന്ന് കേട്ടോ പറയാം നാട്ടിൽ. എന്താ ഓരോ നാട്ടിൽ ഓരോ ഭാഷയല്ലേ. ഇതിന് കുമ്മായം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ. ഞങ്ങൾ കുമ്മായം എന്നാ പറയുന്നത് സിമെന്റ് കുഴച്ച മിശ്രിതത്തിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് പറഞ്ഞു കുമ്മായോ, അതറിയില്ലേ, ഏതറിയില്ലേ, മറ്റേതറിയില്ലേ, എന്താ ചെയ്യാ. ഞങ്ങളെ നാട്ടിൽ അതിനുള്ള വാക്ക് അതാണ്. ഏഹ്, കുമ്മായ എന്ന് പറയാം. അടുത്ത ജോയിന്റ് ഇങ്ങനെ വെക്കുക, അടയ്ക്കുക, അടുത്തല്ലേ. ഒരു ചട്ടി മസാല കൊണ്ട് അഞ്ച് കല്ല് വെക്കട്ടോ. അഞ്ച് കല്ല് ഇതേപോലെ വെക്കാൻ പറ്റും ഒരു ചട്ടി മസാല. ഇവിടെ കല്ല് ഇങ്ങനെ ഉണ്ടേക്ക് എടുത്താ ഇത് വെച്ച് കഴിഞ്ഞാല് ഒറ്റ നോട്ടം വെക്കുമ്പോഴേ റെഡിയാണ്. ഒറ്റ നോട്ടം ഒരു മേട്ടം. ഇത് ഇത് നൂലി ഒരേ നേർരേഖയിൽ വന്നു കഴിഞ്ഞാൽ മതി. ഓക്കെ, മസാല അടഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആദ്യം അടിച്ചു പിടിപ്പിച്ചുകൊണ്ട് തന്നെ വല്ലാതെ കുറേ നേരം കുത്തി ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ട് സൈഡ് മാത്രമേ ഇറങ്ങാണ്ട ഉള്ളൂ. നാളത്തൊക്കെ അടിച്ചതുകൊണ്ട് അടിച്ചിട്ടുണ്ടോ മസാല കഴിഞ്ഞ് പോയി. ാണ് നമ്മുടെ പടവ്. ഇങ്ങനെ പടവ് ഇങ്ങനെ ചെയ്ത് വരുട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഒരു 150 കല്ല് ചുരുങ്ങിയത് ഒരു ദിവസം 150 കല്ല് സുഖമായിട്ട് വെക്കാൻ പറ്റൂട്ടോ.